പ്രൈസ് ദ ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കി തന്ന വിലയേറിയ പദവിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ രാത്രി ഉറങ്ങുവാനും പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും നന്ദി പറയുവാനും ദൈവവചനം പഠിക്കുവാനും ഒക്കെ ദൈവം നമുക്ക് ഒരുക്കി തരുന്ന വിലയേറിയ സമയത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പൗർവിഷന്റെ അതിരാവിലെ തിരുസന്നിധി എന്ന ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കാളികളാകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പൗർവിഷനിൽ നിന്നുള്ള പ്രഭാത വന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ദൈവം നമുക്ക് തരുന്ന ഓരോ ദിവസവും ദൈവത്തിൻ്റെ വലിയ ധാനമാണ്. നന്ദിയുള്ളവരായി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നമ്മളെ സഹായിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. വെയിൽസിൽ ആത്മീയ ഉണർവുണ്ടായ സമയത്ത് ഒരു സ്ത്രീയുടെ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. തൻ്റെ ഭർത്താവ് മൈൻഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു സഹോദരനായിരുന്നു. ഈ സ്ത്രീ ആരാധനയ്ക്ക് കടന്നു പോകുന്നതിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വലിയ തടസ്സങ്ങളൊന്നുമില്ലായിരുന്നു. എന്നാൽ മറ്റ് ദിവസങ്ങളിലുള്ള ബൈബിൾ സ്റ്റഡിക്കോ ആരാധനയ്ക്കോ വിടുന്നതിൽ അദ്ദേഹത്തിന് അല്പം താല്പര്യക്കുറവുണ്ടായിരുന്നു. എന്നാൽ ഈ സ്ത്രീക്ക് ദൈവവചനം പഠിക്കണമെന്നും ദൈവത്തെ ആരാധിക്കണമെന്നും ആത്മീയ ഉണർവ് ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ഹൃദയത്തിലെ വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ബുധനാഴ്ച ദിവസം ഈവനിങ്ങിലുള്ള ബൈബിൾ സ്റ്റഡിക്ക് പോകുവാൻ ആ സ്ത്രീ താല്പര്യപ്പെട്ടു. എന്നാൽ ഭർത്താവിന് താല്പര്യമില്ലെന്ന് ആ സ്ത്രീക്ക് നന്നായി അറിയാമായിരുന്നു. എങ്കിലും ആ സ്ത്രീ ആ ബൈബിൾ സ്റ്റഡിക്ക് പോകുവാനായിട്ട് ആഗ്രഹിച്ചു. ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തിന് കഴിക്കുവാനുള്ള ആഹാരം ആ സ്ത്രീ റെഡിയാക്കി വെച്ചിരുന്നു. ദൈവവചനമൊക്കെയായി ആ സ്ത്രീ ആ വേദപഠന ക്ലാസ്സിൽ കടന്നുപോയി. അവിടെ പോയിരുന്നു, ദൈവവചനമൊക്കെ പഠിച്ചു. ആ സഹോദരി തിരികെ ഭവനത്തിലേക്ക് കടന്നു വന്നു. അതിനു മുമ്പ് തന്നെ തൻ്റെ ഭർത്താവ് ആ ഭവനത്തിൽ എത്തിച്ചേർന്നിരുന്നു. താൻ കുളിച്ചു, തനിക്ക് വേണ്ടി ക്രമീകരിച്ചിരുന്ന ആഹാരം താൻ കഴിച്ചു. അത് ആ പുരുഷന് മനസ്സിലായി തൻ്റെ ഭാര്യ ബൈബിൾ സ്റ്റഡിക്ക് കടന്നുപോയി. അല്പം വിദ്വേഷമൊക്കെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നു. ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം അദ്ദേഹം സുഖകരമായി കടന്നു. ഡോറ് ലോക്ക് ചെയ്തിരുന്നു. ഏകദേശം രാത്രി സമയമായി. വേദപഠന ക്ലാസ് കഴിഞ്ഞ് ആ സഹോദരി തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. മടങ്ങി വന്നപ്പോൾ ആ സ്ത്രീക്ക് കാണുവാൻ കഴിഞ്ഞത് ഡോറ് അടച്ചിരിക്കുന്നു. കോളിംഗ് ബെല്ല് അടിച്ചു നോക്കി, അദ്ദേഹം കേട്ടില്ല. ഡോറിൽ പലവട്ടം മുട്ടി നോക്കി, അദ്ദേഹം തുറന്നില്ല. അല്പം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് മനസ്സിലായി ഇന്ന് രാത്രി ഭർത്താവ് ഈ ഡോറ് തുറക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ സ്റ്റോറി ആ ചരിത്രം എഴുതിയ ചരിത്രകാരൻ ഇങ്ങനെ പറഞ്ഞു, ആ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഷോൾ ഉണ്ടായിരുന്നു, അത് താൻ പുതച്ചു. തൻ്റെ വീടിൻ്റെ ഡോറിൻ്റെ മുൻവശത്ത് ചെറിയ സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പിൽ ആ ഷോള് പുതച്ച് ആ സ്ത്രീ അവിടെ ഇരുന്നു. ഏകദേശം രാത്രി നല്ല സമയമായി. അല്പം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് ഉറക്കം വന്നു. ആ ഷോള് പുതച്ച് ആ സ്ത്രീ ആ ഡോറിൻ്റെ മുന്നിലിരുന്ന് നന്നായി ഉറങ്ങി. തൻ്റെ ഭർത്താവ് ആ ഭവനത്തിൻ്റെ അകത്ത് അദ്ദേഹവും ഉറങ്ങി. പ്രഭാതമായി. പെട്ടെന്ന് തൻ്റെ ഭർത്താവ് ചാടി എണീറ്റു. ഉടനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു ബോധം വന്നു, ഇന്നലെ എൻ്റെ ഭാര്യ രാത്രി വന്നിരുന്നു, ബെല്ലടിച്ചു, പക്ഷേ അല്പം വിദ്വേഷമുള്ളതുകൊണ്ട് അദ്ദേഹം തുറന്നില്ല. രാവിലെ ഓടി, ഭാര്യയോടുള്ള ഒരു സ്നേഹമൊക്കെ അദ്ദേഹത്തിനുണ്ടായി. ഓടി ചെന്ന് താന് ആ ഡോറ് ലോക്കെടുത്തിട്ട് പെട്ടെന്ന് ശക്തിയായി അകത്തേക്ക് തുറന്നു. തുറന്നപ്പോൾ ആ സ്ത്രീ ആ ഡോറിൽ ചാരിയിരുന്ന് ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് പുറകിലേക്ക് മറിഞ്ഞ് ആ ഭർത്താവിൻ്റെ കാൽക്കലേക്ക് മറിഞ്ഞു വീണു. എന്നും രാവിലെ ഭവനത്തിൻ്റെ ഉള്ളിൽ ഈ സ്ത്രീയാണ് എഴുന്നേക്കാറുള്ളത്. അതിനുശേഷമാണ് ഭർത്താവ് എഴുന്നേറ്റ് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ സ്ത്രീ ഭർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ആ സ്ത്രീ ചോദിക്കുമായിരുന്നു. ആ ചോദ്യം തന്നെ ഈ ഡോറ് തുറന്ന് വന്ന ഭർത്താവിനോട് ഈ ഭാര്യ
ചോദിച്ചു. ആ ചോദ്യം ഇതായിരുന്നു, ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് ഉണ്ടാക്കിത്തരണം? ആ ചരിത്രം എഴുതിയ ആ വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ആ പുരുഷൻ അല്ലെങ്കിൽ ആ ഭർത്താവ് ആ സ്ത്രീയുടെ മുമ്പിൽ മുട്ടുകുത്തി ആ സ്ത്രീയോട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ പുരുഷൻ അവിടെ മാനസാന്തരപ്പെട്ടു. ഞാൻ എന്തിനാണ് ഇന്ന് രാവിലെ നിങ്ങളോട് ഈ സ്റ്റോറി പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വലിയ കൺവെൻഷൻ പന്തലിലോ ഒരു വലിയ ക്രൂസൈഡിലോ ഒന്നുമല്ല ആ പുരുഷൻ മാനസാന്തരപ്പെട്ടത്. ആ സ്ത്രീയുടെ മുമ്പിൽ അധികാലത്തെ രാവിലെ ആ സ്ത്രീയുടെ ഒരു വാക്കിൻ്റെ മുമ്പിൽ ആ പുരുഷൻ മാനസാന്തരപ്പെട്ടു. ഞാൻ ആ കഥ കേട്ടപ്പോൾ ഞാൻ ഓർത്തു, അന്ന് രാത്രി ഞാനായിരുന്നു ആ ഡോറിന് വെളിയിൽ ഇരുന്നിരുന്നത് എങ്കിൽ രാവിലെ ഒരു പക്ഷേ ആ ഒരു ചോദ്യം ചോദിച്ചെന്ന് വരികയില്ല. രാത്രിയിലിരുന്ന് ആ പുരുഷനെതിരെ പല കാര്യങ്ങൾ ആലോചിക്കും. തുറന്നു വരുമ്പോൾ എന്തെങ്കിലും രണ്ടു വാക്ക് പറയണം. ഇന്നലെ രാത്രി എന്നെ ഭവനത്തിൽ കയറ്റാതെ അകത്ത് വിശ്രമിച്ച ആ മനുഷ്യനോട് രണ്ടു വാക്കെങ്കിലും പറയാതിരുന്നാൽ ശരിയല്ല. അങ്ങനെ ആലോചിച്ചേനെ. പക്ഷെ ആ സ്ത്രീ അതിലേക്ക് പോയില്ല. ആ സ്ത്രീ സ്നേഹത്തോടെ ആ പുരുഷൻ്റെ അരികിൽ വന്ന് ചോദിച്ച ആ ചോദ്യം അദ്ദേഹത്തെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നുവെങ്കിൽ ഇന്ന് രാവിലെ ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കിന്, നമ്മുടെ നോട്ടത്തിന്, നമ്മുടെ സംസാരത്തിന്, നമ്മുടെ ഭവനത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയ മാനസാന്തരത്തിൻ്റെ അനുഭവത്തെ കൊണ്ടുവരാൻ കഴിയും. രക്ഷിക്കപ്പെടാത്ത ഭർത്താവ് നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ, രക്ഷിക്കപ്പെടാത്ത ഭാര്യ നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ, രക്ഷിക്കപ്പെടാത്ത കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളുടെ വാക്കിന്, നിങ്ങളുടെ നോട്ടത്തിന്, നിങ്ങളുടെ സംസാരത്തിന് അവരെ ഇന്ന് രാവിലെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. അങ്ങനെ നമ്മുടെ ഭവനം അനുഗ്രഹിക്കപ്പെടും. ഭർത്താവ് മാനസാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടായേക്കാം. കുഞ്ഞുങ്ങൾ മാനസാന്തരപ്പെടണമെന്ന് പ്രാർത്ഥനാ വിഷയം പറയുന്ന പ്രിയപ്പെട്ടവരുണ്ടായേക്കാം. ഭാര്യ മാനസാന്തരപ്പെടണമെന്ന് പറയുന്ന പ്രിയപ്പെട്ടവരുണ്ടായേക്കാം. പക്ഷെ എങ്ങനെ മാനസാന്തരത്തിൻ്റെ അനുഭവം നമ്മുടെ ഭവനത്തിൽ കൊണ്ടുവരാൻ കഴിയും? തിരിച്ച് സ്നേഹിക്കാൻ, തിരിച്ച് ക്ഷമിക്കുവാൻ, സ്നേഹത്തോടെ ഒരു വാക്ക് അവരോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ കൺവെൻഷൻ പന്തലിൻ്റെ ആവശ്യമില്ല, വലിയ ക്രൂസൈഡിൻ്റെ ആവശ്യമില്ല, വലിയ ദൈവവചന സന്ദേശത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ സംസാരം കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ ജീവിതം കൊണ്ടും ഇന്ന് രാവിലെ നമ്മുടെ കുടുംബത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ. അതിന് നമുക്ക് ശ്രമിക്കാം. വേദപുസ്തകത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട്, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ഇന്ന് രാവിലെ സ്നേഹിക്കാൻ തയ്യാറായാൽ, ഇന്ന് രാവിലെ ക്ഷമിക്കുവാൻ തയ്യാറായാൽ, ഇന്ന് രാവിലെ സന്തോഷത്തോടെ പ്രിയപ്പെട്ടവരോട് ഇടപെടുവാൻ നാം താല്പര്യപ്പെട്ടാൽ നമ്മുടെ ഭവനം സ്വർഗതുല്യമായ ഒരു ഭവനമാക്കി മാറ്റുവാൻ കഴിയും. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഇന്നത്തെ ദിവസം എൻ്റെ കുടുംബത്തിലൊരു സമാധാനം തരണം. ഇന്നത്തെ ദിവസം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു സമാധാനം തരണം. എൻ്റെ ഭവനത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയ മാനസാന്തരം നടക്കണം. അത് എന്നിൽ കൂടെ ഉണ്ടാകുവാൻ എൻ്റെ സംസാരം കൊണ്ടും എൻ്റെ പ്രവൃത്തി കൊണ്ടും എൻ്റെ ചിന്ത കൊണ്ടും, ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കുവാനും, സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിക്കുവാനും, കരുതേണ്ടടുത്ത് കരുതുവാനും ഇന്ന് രാവിലെ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ ദിവസത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്കൊരു പുതിയ ദിനം തരുമ്പോൾ കർത്താവെ, എന്നത്തെയും പോലെ ജീവിച്ച് അവസാനിപ്പിക്കുവാനല്ല, ഈ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകതയുള്ള ദിവസമാക്കി മാറ്റുവാൻ, എൻ്റെ കുടുംബത്തിൽ ഒരു പ്രത്യേകതയുള്ള ദിവസമാക്കി മാറ്റുവാൻ, അതെൻ്റെ സംസാരം കൊണ്ടും എൻ്റെ ചിന്ത കൊണ്ടും എൻ്റെ ഇടപാടുകൾ കൊണ്ടും എൻ്റെ വാക്കുകൾ കൊണ്ടും
എൻ്റെ ഭവനത്തിൻ്റെ അകത്തൊരു വലിയ മാനസാന്തരം ഉണ്ടാകുവാൻ, മാനസാന്തരപ്പെടാത്ത ഭർത്താവ് മാനസാന്തരപ്പെടുവാൻ, മാനസാന്തരപ്പെടാത്ത ഭാര്യ മാനസാന്തരപ്പെടുവാൻ, മാനസാന്തരപ്പെടാത്ത കുഞ്ഞുങ്ങൾ മാനസാന്തരപ്പെടുവാൻ, എൻ്റെ മാതാപിതാക്കൾ മാനസാന്തരപ്പെടുവാൻ രാവിലെ അതിനായി ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഒരുപാട് വേദനകൾ, പ്രയാസങ്ങൾ, നീറുന്ന ബുദ്ധിമുട്ടുകളുടെ ഒക്കെ നടുവിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. നീ അവരെ ഇന്ന് രാവിലെ ആശ്വസിപ്പിക്കണമേ, അവരെ ബലപ്പെടുത്തണമേ, അവരുടെ ജീവിതം ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാക്കി മാറ്റണമേ. ഇന്ന് അവരുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ഒരു വലിയ അത്ഭുതം സ്വർഗത്തിലെ ദൈവം ചെയ്യണമേ. ഇനി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അതിനായിട്ട് ദൈവം സഹായിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് നമുക്ക് ഗാനങ്ങൾ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ. ഇന്ന് രാവിലെ ദൈവത്തോട് ചേർന്നൊരു ദിവസം നമുക്ക് ആരംഭിക്കാം. കർത്താവിനോട് ചേർന്നൊരു സ്റ്റെപ്പ് നമുക്ക് വെക്കാം. ഇന്ന് നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറും. തുടർന്നുള്ള ഗാനം അതിന് നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു.